ീപക് ആദ്യം ഈ സിദ്ധാർത്ഥത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ദീപക്കാണ് ഞാൻ ഓർക്കുന്നു അതിൽ പന്ത്രണ്ട് പേരോളം പന്ത്രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തിരുന്നു അവരെ തന്നെയാണോ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കൊലപാതകമാണെന്ന് തന്നെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് കുറക്കോട് സ്വദേശിയായ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദുരൂഹത ആരംഭിച്ച് നേരത്തെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു ആ സമയത്ത് തന്നെ പിന്നീട് പോലീസ് കേസെടുത്തെന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടെന്ന് പിന്നീട് കണ്ടെത്തി ഇതിനിടയിലാണ് കൽപ്പറ്റ ഡിവൈഎസ്പി കേസ് ഏറ്റെടുത്തത് ഇന്ന് രാവിലെയാണ് ഈ പന്ത്രണ്ട് പേരുൾപ്പെട്ട നേരത്തെ കോളേജിൽ നിന്ന് കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്ത പന്ത്രണ്ട് പേരിൽ ഉൾപ്പെട്ട ആറ് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇപ്പോൾ കൽപ്പറ്റ ഡിവൈഎസ്പി പോലീസിന്റെ കാര്യാലയത്തിലാണ് ഇപ്പോൾ ഈ ആറ് പേരും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് മാത്രമല്ല ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയും പോലീസ് ഇപ്പോൾ അന്വേഷണത്തിലാണ് ഈ കൽപ്പറ്റ ഡിവൈഎസ്പി സജീവന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘം കൊല്ലത്തുള്ള മറ്റൊരു വിദ്യാർത്ഥിയെ തേടിപ്പോയി ഇപ്പോൾ അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നേരത്തെ ജനുവരി കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾ ചേർന്നാണ് സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ മർദ്ദിച്ചത് എന്നൊരു വന്നിരുന്നു അമ്മയുടെ പ്രതികരണത്തിൽ നമ്മൾ കേട്ടതാണ് നേരത്തെ തന്നെ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെ അമ്മയുമായി സിദ്ധാർത്ഥ് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഒരു രണ്ടു മണിക്ക് ശേഷമാണ് വിദ്യാർത്ഥി മരിച്ച സിദ്ധാർത്ഥ് മരിച്ചെന്ന വിവരം അവരറിയുകയും ചെയ്യുന്നത് അപ്പോൾ വളരെ സന്തോഷത്തോടെ സംസാരിച്ചിരുന്ന സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് പെട്ടെന്ന് ആ രണ്ടു മണിക്കൂറിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് കുടുംബം ചോദിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഏത് രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് പോലീസ് അന്വേഷണത്തിന് പുറമെ ഈ കോളേജ് അധികൃതർ അന്ന് തന്നെ ഇത് മൂടിവെക്കാനുള്ള വെക്കാനുള്ള ശ്രമം നടത്തിയെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം വിനിത പ്രധാനമായും പന്ത്രണ്ട് നാൽപ്പതിനാണ് അതായത് പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിനാണ് സിദ്ധാർത്ഥ സിദ്ധാർത്ഥിനെ അമ്മ ഫോണിൽ ബന്ധപ്പെടുന്നത് അതിനുശേഷം രണ്ട് ഇരുപതിനാണ് സിദ്ധാർത്ഥ മരിച്ചു എന്നുള്ള വിവരം കോളേജിലെ മറ്റൊരു പി ജി വിദ്യാർത്ഥിയായ ഇവരുടെ ഒരു അകന്ന ബന്ധു സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബുവിനെ വിളിച്ചു പറയുന്നത് പക്ഷേ ഈ സംഭവങ്ങൾ നടക്കുന്നത് വാലന്റൈൻസ് ഡേയോട് അനുബന്ധിച്ചാണ് വാലന്റൈൻസ് ഡേയുടെ തൊട്ടടുത്ത ദിവസം മുതൽ അതായത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ ഈ മൂന്ന് ദിവസങ്ങളിലും ക്രൂര ക്രൂരമർദ്ദമേറ്റിരുന്നു അതിനു പ്രധാനമായുള്ള ഒരു തെളിവ് സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം പുറത്തു വന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞത് മൂന്ന് ദിവസത്തിലേറെ പരിക്കു പഴക്കമുള്ള പരിക്കുകൾ സിദ്ധാർത്ഥന്റെ താടിയലിനും ഒപ്പം നെഞ്ചിനും തലയിലുമുണ്ട് തലയിൽ വടികൊണ്ട് അടിയേറ്റതിന്റെ പാടുകൾ ഉണ്ട് എന്നുള്ള ഒരു വിവരവും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്നിരുന്നു തുടർന്നാണ് പോലീസ് ഈ വിഷയം കൂടുതൽ ഗൗരവമായി കൈകാര്യം ചെയ്തത് അതോടൊപ്പം വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് രാവിലെയും കൽപ്പറ്റ പോലീസ് ക്ഷമിക്കണം വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടന്നു അതോടൊപ്പം വരും ദിവസം ിവസങ്ങളിലും വൈത്തിരി ഈ ആശുപത്രി വൈത്തിരി കോളേജിലേക്ക് കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനിടയിലാണ് ഇപ്പോൾ ഈ സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് തള്ളിവിടുന്ന മരണ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച പന്ത്രണ്ട് പേരെ ഈ നേരത്തെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പന്ത്രണ്ട് പേരിൽ ഉൾപ്പെട്ട ആറുപേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ എന്തായാലും പോലീസ് ബാക്കിയുള്ളവരെ കസ്റ്റഡിയിലെടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനിടെ നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ ബെൽറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചതെന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം ഈ ബെൽറ്റ് പൊട്ടിയ സമയത്ത് ഇലക്ട്രിക് വയറും കെ ടേബിളും ഉപയോഗിച്ച് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു അത് ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന എസ് എഫ് ഐ പ്രവർത്തകരാണ് ഈ ഹീന കൃത്യം ചെയ്തതിന് പുറകിലുള്ളത് എന്ന് പല വിദ്യാർത്ഥികളും പറയുന്നുണ്ടെങ്കിലും പലർക്കും ഇത് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാൻ ഭയമുള്ളത് കൊണ്ടാണ് ഇത് ഇവർ നമ്മളോട് നേരിട്ട് തന്നെ പറഞ്ഞൊരു കാര്യമാണ് കാരണം ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഭീഷണിയുണ്ട് കോളേജ് ഡീൻ അടക്കമുള്ളതിന് ഡീനടക്കമുള്ളവർക്ക് ഈ കേസിൽ പങ്കുണ്ട് ഇവർ ഒരു കാരണം ഇവർ വീട്ടുകാരെ ഈ സിദ്ധാർത്ഥൻ മരിച്ച സമയത്ത് ഈ കാര്യം പുറത്തു പറയുന്നതിലും അതുപോലെ തന്നെ വീട്ടുകാരെ വിവരം അറിയിക്കുന്നതിലും ഈ ഡീൻ അടക്കമുള്ളവരുടെ നിന്ന് അലംഭാവമുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും അഞ്ജു ജയപ്രകാശിനോട് തന്നെ ചോദിക്കാം അഞ്ജു സിദ്ധാർത്ഥിന്റെ അമ്മയോടും അമ്മാവനോടും ഉൾപ്പെടെ സംസാരിച്ചതാണല്ലോ എന്താണിപ്പോൾ അവരുടെ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് മണിക്കൂറിന്റെ ഇടവേളയിൽ എന്താണ് സിദ്ധാർത്ഥിന് സംഭവിച്ചത് എന്നതാണ് അവരുടെ കാതലായ ചോദ്യം ഒപ്പം ഇരുപത്തിയഞ്ചോളം പേർ ചേർന്നാണ് പരസ്യമായി ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതെന്നും പറയുന്നു എന്താണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം വിനിത നേരത്തെ അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ പന്ത്രണ്ടല്ല അതിലധികം വരുന്ന വിദ്യാർത്ഥികൾ ചേർന്നിട്ടാണ് തൻ്റെ മകനെ ക്രൂരമായി ഉപദ്രവിച്ചത് എന്ന് തന്നെയാണ് അമ്മ പറയുന്നത് ഒപ്പം അമ്മാവനടക്കമുള്ള കുറച്ച് ബന്ധുക്കൾ പറയുന്നത് മകനെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നാണ് കോളേജിലെ സീനിയർ ആയിട്ടുള്ള എസ് എഫ് ഐ വിദ്യാർത്ഥികളടക്കം ഈ ഈ മരൻ്റെ മകന്റെ ഈ മരണത്തിന് പിന്നിലുണ്ട് എന്നതാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വാലന്റൈൻസ് ദിനത്തിൽ തുടങ്ങിയ ഒരു സംഭവമാണ് അതായത് വാലന്റൈൻസ് ദിനത്തിൽ സീനിയർ ായിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊപ്പം നൃത്തം ചെയ്തിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളോട് നൃത്തം ചെയ്തതിന് ശേഷം അവിടെ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതാണ് പിന്നീട് സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ഇടയാക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതാണ് പിന്നീട് സിദ്ധാർത്ഥിനെ ക്രൂരമർദ്ദനങ്ങൾക്ക് അടക്കം ഇടയാക്കിയത് എന്നാണ് പറയുന്നത് നേരത്തെ ഈ ദീപക് സൂചിപ്പിച്ചതുപോലെ നൂറ്റി മുപ്പതോളം വരുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് വിവസ്ത്രനാക്കുകയും ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ായിട്ടുണ്ട് എന്നാണ് ഈ വിദ്യാർത്ഥികൾ അതായത് മരിച്ച ശേഷം ഈ വീട്ടിലെത്തിയിട്ടുള്ള ചില വിദ്യാർത്ഥികൾ അച്ഛനോടും അമ്മയോടും അടക്കം പറഞ്ഞത് ഇവരെ ഫോണിലടക്കം ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കടക്കം ജീവന ഭീഷണി ഉണ്ടെന്നും എസ് എഫ് ഐക്കാർ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ ഈ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല എന്ന് കോളേജ് അധികൃതർ അടക്കം വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മളോട് അടക്കം തുറന്നു പറയുന്നത് അതിലൊരു അധ്യാപകന്റെ പേര് കൂടി പറയുന്നുണ്ട് അധ്യാപകരടക്കം അതിൽ ഈ കാര്യത്തിൽ ഈ മർദ്ദനതവുമായി ബന്ധപ്പെട്ട് അറിയാമായിരുന്നെങ്കിലും ഈ കാര്യങ്ങളൊക്കെ വെച്ചു ഡീൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് അറിയാമെങ്കിലും രക്ഷിതാക്കളെ ഇത് അറിയിച്ചിട്ടില്ല അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ കൈ മലർത്തുന്ന അവസ്ഥയാണ് കോളേജിന്റെ ഭാഗത്തു നിന്നുള്ളത് അതിനാൽ കോളേജിനെതിരെയും കൃത്യമായിട്ടുള്ള നടപടി വേണം ഇവരെ പേടിച്ച് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ ഇനി ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാവാൻ പാടില്ല എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് കുടുംബാംഗങ്ങളും പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം അത്തരത്തിൽ തനിക്ക് തന്റെ തൻ്റെ മകനെ ക്രൂരമായിട്ടുള്ള ഏറ്റത് എന്ന കാര്യമാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെ പറയുന്നത്